പപ്പി എടുക്കുകയാണെങ്കിൽ അതിനൊരു നമ്മളൊരു 30-35 ദിവസം കഴിഞ്ഞ് പപ്പിയെ എടുക്കാനാണ് നോക്കുന്നത്. എന്നിട്ട് ഒരു 45 days കഴിയുമ്പോൾ നമ്മൾ വാക്സിൻ എടുപ്പിക്കണം. മെയിനായിട്ട് മസ്റ്റായിട്ട് വാക്സിൻ എടുപ്പിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സിർലാക്കാണ് ഫീഡ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ പശുവിൻ്റെ പാലൊന്നും കൊടുക്കരുത്. സിർലാക്ക് തന്നെ ഫീഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സിർലാക്ക് കുറുക്കി നമ്മൾ കൊടുക്കും. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡോഗിൻ്റെ ബ്രീഡിനെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഞാനിതൊക്കെ ഈ ഒരു ബ്രീഡിനെ ആദ്യമായി കാണുന്നത് വോഡാഫോണിൻ്റെ പരസ്യത്തിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും, പഗ്ഗാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി കൂടിയുണ്ട്. അജിൻ എന്നാണ് പേര്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഹായ്, ഞാൻ അജിൻ. എന്നെ അറിയാമല്ലോ, നേരത്തെ ഒരു ബിബിൻ്റെ തന്നെ നേരത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, പഗ് എനിക്ക് നേരത്തെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പഗ്ഗിനെ വളർത്തുന്നുണ്ട്. കുറേ നാളുമായിട്ട് ബ്രീഡിങ് ചെയ്യുന്നുണ്ട്. പഗ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളതും അതേപോലെ ഏറ്റവും സ്നേഹമായിട്ടുള്ള, ഞാൻ ഇത്രയും വളർത്തിയിൽ വെച്ച് ഏറ്റവും നമ്മളോട് ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ബ്രീഡാണ് പഗ് എന്ന് പറയുന്നത്. ഡോഗിൽ ഇവരെ നല്ല അറ്റാച്ച്മെൻ്റാണ്. നിങ്ങളുടെ അവർ നമ്മളോട് തിരിച്ച് നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന ഉണക്ക് തന്നെ തിരിച്ച് തരുന്ന ഒരു ഡോഗിൽ തന്നെ ഉള്ളൊരു ബ്രീഡാണ് പഗ്ഗ്. നമ്മുടെ വീട്ടിലെ നമ്മുടെ തന്നെ ആഹാരവും നമ്മുടെ ഫുഡും മതിയാവും. കാര്യം പ്രത്യേകിച്ചൊരു ആഹാരം ഒന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ തന്നെ ഫുഡ് തന്നെ അതിന് മതി. കാര്യം രാവിലെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നത് എന്തോ വെച്ചാൽ അതാണ് ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെ ചിക്കനും മീനും ഒക്കെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്ന ആയിക്കൊണ്ട് അതും കൊടുക്കാറുണ്ട്. പൊതുവേ പഗ് കേട്ടിട്ടുള്ളത് രണ്ട് കളർ ഉണ്ടെന്നാണ്. ആ രണ്ട് കളറും ഇവിടെ ഉണ്ട്. ബ്ലാക്ക് കളറും ഉണ്ട്, ടാൻ എന്നാണ് പറയുന്നത്. പിന്നെ ബ്ലാക്ക് കളറും രണ്ട് കളർ പഗ്ഗും എൻ്റെ അടുത്ത് ഉണ്ട്. പിന്നെ ഞാനിവിടെ ഫുഡായിട്ട് മെയിൻ കൊടുക്കുന്നത് ഇവർക്ക് എന്തുവാ ഡ്രൈ ഫുഡായിട്ട് നമ്മൾ പെഡിഗ്രി, ഡ്രൂൾസ് എന്നിവയാണ് ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞിലെ നമ്മൾ പപ്പിയെ എടുക്കുകയാണെങ്കിൽ അതിനൊരു നമ്മളൊരു 30-35 ദിവസം കഴിഞ്ഞ് പപ്പിയെ എടുക്കാനാണ് നോക്കുന്നത്. എന്നിട്ട് ഒരു 45 days കഴിയുമ്പോൾ നമ്മൾ വാക്സിൻ എടുപ്പിക്കണം. മെയിനായിട്ട് മസ്റ്റായിട്ട് വാക്സിൻ എടുപ്പിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സിർലാക്കാണ് ഫീഡ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ പശുവിൻ്റെ പാലൊന്നും കൊടുക്കരുത്. സിർലാക്ക് തന്നെ ഫീഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സിർലാക്ക് കുറുക്കി നമ്മൾ കൊടുക്കും. അങ്ങനെ വളർത്തിയെടുക്കാവുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ വളർന്നു വരുന്നതനുസരിച്ച് ഇതിന് പിന്നെ റോയൽ കനാലിൻ്റെ സ്റ്റാർട്ടർ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല സൈസായിട്ട് വളർന്നു വരും. പിന്നെ വളർന്നു വരുന്നതനുസരിച്ച് നമ്മുടെ ആഹാരം എന്തോ വെച്ചാൽ ആ രീതിയിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. കാര്യം അതാകുമ്പോൾ ഇപ്പം നമ്മളെന്ത് കഴിക്കുന്നോ അത് കഴിക്കുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. സെപ്പറേറ്റ് ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന എന്നും അത് വാങ്ങിക്കാൻ നടക്കണ്ടേ, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്ന എന്തോന്ന് വെച്ചാൽ അത് കഴിച്ച് വളരുന്ന രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. അതിന് വലിയ പാടൊന്നും ഉള്ളതല്ല. നമുക്ക് ഏറ്റവും വളർത്താനും ഏറ്റവും എളുപ്പമുള്ള കാര്യം ഈ ലുക്ക് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഞാൻ വളർത്തിയതിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള സാധനമാണ് ഈ പഗ് എന്ന് പറയുന്നത്. കാര്യം ഭയങ്കര അവർക്ക് പിടിച്ചെടുക്കാൻ നല്ല കഴിവാണ്. നമ്മൾ ഓരോരുത്തരെയും ഇപ്പോൾ ഇവിടെ ഇത്ര രണ്ട് പഗ് ഉണ്ടല്ലോ, രണ്ട് പഗ്ഗിന് ഈ വീട്ടിൽ എത്ര പേരുണ്ടെന്നും ഓരോരുത്തരെയും അതിന് വ്യക്തമായിട്ട് അറിയാം. കാര്യം ആ രീതിയിൽ അത്രയ്ക്ക് ഭയങ്കര ബുദ്ധിയാണ് നിങ്ങൾക്ക്. പക്ഷേ കോമാളിയിൽ പോകണമെങ്കിൽ ഇരിക്കുന്നുണ്ട്, അത് പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ല. നിങ്ങൾ ഭയങ്കര ബുദ്ധിയാണ്, കുരുട്ടു ബുദ്ധി അന്യായമാണ്. പിന്നെ ഇതിൻ്റെ വാക്സിനേഷന് ബൂസ്റ്റർ സംഭവം ഒക്കെ നമ്മളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തുമായാലും നമ്മളിപ്പോൾ ഇവിടെ ബ്രീഡാവുന്നതെന്ന് ഇവിടുത്തെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 45 days കഴിയുമ്പോൾ, അപ്പോൾ അതിന് മുമ്പ് കൊണ്ടുവന്ന കസ്റ്റമറിനൊക്കെ നമ്മൾ പറയും 45 days കഴിയുമ്പോൾ ഇതിന് ഫസ്റ്റ് ബൂസ്റ്റർ എടുപ്പിക്കണം. നമ്മൾ ഒരു ഇപ്പോൾ ഒരു 550 രൂപ റേഞ്ചിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അതെടുത്ത് നമ്മൾ ഒന്നെങ്കിൽ ഒരു ഡോക്ടറിനെ വിളിക്കുക, വീട്ടിലോട്ട് വിളിക്കുക, അല്ലെങ്കിൽ മൃഗാശുപത്രിയുടെ അടുത്ത് കൊണ്ടുപോയാൽ മതി. അവരെടുത്ത് തരുന്നു, അത് ബൂസ്റ്റർ എടുപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് പേഡ് ഒരു വാക്സിൻ എടുപ്പിച്ചാൽ മതി. അതിന് മുമ്പ് പേഡ് ഒന്നും എടുപ്പിക്കേണ്ട, കാര്യം വളർച്ചയിൽ അത് ബാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും, കാര്യം ആദ്യം 45 ദിവസം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിയുമ്പോൾ ആ വാക്സിൻ ഒന്നും കൂടെ എടുപ്പിക്കണം. അത് കഴിഞ്ഞ് എല്ലാ വർഷവും ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി, ഓരോ വട്ടം.
കാരണം ആദ്യമേ 45 ദിവസം, അത് കഴിഞ്ഞിട്ട് മൂന്നാം മാസം ഒന്നും ഘടിപ്പിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ വർഷാവർഷം ഒരു ഡേറ്റ് ഇട്ട് വെക്കുക കലണ്ടറിൽ, ആ വർഷം എടുപ്പിച്ച് പോവുക. അത് ഇവർക്ക് മസ്റ്റാണ് ബൂസ്റ്റർ എടുപ്പിക്കുക എന്നുള്ളത്. പ്രതിരോധത്തിന് ഇവർക്ക് കുറവാണ്, കാര്യം പഗെന്ന് പറഞ്ഞാൽ പൊതുവെ പ്രതിരോധശേഷി കുറവുള്ളൊരു ബ്രീഡാണ്. ആ ഒരു വാക്സിൻ എടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒരു അസുഖം ഇവർക്ക് വരാനില്ല. പിന്നെ പൊതുവെ ഇവർക്ക് സ്കിന്നിൻ്റെ പ്രോബ്ലമാണ്, ഇവർക്ക് കൂടുതലായിട്ട് വരാനുള്ളത് സ്കിന്നിൻ്റെ പ്രോബ്ലമാണ്. കാര്യം അവർ തണുപ്പത്ത് കിടക്കുന്ന ബ്രീഡായതുകൊണ്ട് അവർക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തെ ചൂട് താങ്ങാൻ, കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ സ്കിന്നിന് ചെറിയ പ്രോബ്ലങ്ങളൊക്കെ വല്ലപ്പോഴും, അങ്ങനെയൊന്നും വരാറില്ല, അത് എന്തെങ്കിലും ഓയിൽമെൻ്റൊക്കെ വാങ്ങിച്ച് കേൾക്കുമ്പോൾ അങ്ങ് മാറും. പഗ്ഗ് പൊതുവേ പഗ്ഗിനെ കൂടുതലും ഫ്ലാറ്റ് യൂസിന് വേണ്ടിയാണ് പഗ്ഗുകൾ കൂടുതലും വളർത്തുന്നത്. കാര്യം എല്ലാവരും പെരക്കകത്തിട്ടാണ് വളർത്തുന്നത്, കൂട് കെട്ടി വളർത്തുന്നത് കുറവാണ്. ഏറ്റവും എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് പെരക്കകത്തിട്ട് തന്നെ വളർത്തുന്നതാണ്. ഇവർക്ക് രോമം കുറവാണ്, വർഷത്തിലെ എല്ലാ ബ്രീഡിനും രോമം പൊഴിയുന്ന കണക്ക് തന്നെ ഇവർക്ക് ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടം രോമമൊക്കെ പൊഴിയും. ആ സമയത്ത് നമ്മൾ എപ്പോഴാണെന്ന് വെച്ചാൽ റൂമിൽ കയറ്റുന്നതിന് മുമ്പ് പുറത്ത് കൊണ്ടുപോയി രാവിലെയും വൈകിട്ടും ഒന്ന് ചീപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ രോമം ഒന്ന് പൊഴിഞ്ഞു പോകും, പിന്നെ പെരക്കകത്തൊന്നും വീഴത്തില്ല. അതുകൊണ്ട് പെരക്കകത്തിട്ട് വളർത്താൻ ഏറ്റവും ബെറ്ററാണ് പഗ്ഗ്. കാര്യം ഇവിടെയും രണ്ടുപേരെ നമ്മൾ പെരക്കകത്തിട്ട് തന്നെയാണ് വളർത്തുന്നത്. പിന്നെ രോമം പൊഴിയുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിവിടെ പുറത്ത് കൂടുണ്ടായതുകൊണ്ട് അങ്ങോട്ടും അങ്ങ് മാറ്റും, അല്ലാതെ ഇവിടെ എപ്പോഴും പെരക്കകത്ത് തന്നെയാണ് ഇവിടെ പഗ്ഗുകൾ രണ്ടുപേരും ഉള്ളത്. പഗ്ഗിനെ ഞാൻ രണ്ട് കളർ ഇവിടെ ചെയ്യുന്നുണ്ട്, ബ്ലാക്കും ചെയ്യുന്നുണ്ട്, ടാൻ കളർ നോർമൽ കളറും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴും ഇവിടെ പഗ് അവൈലബിൾ ആണ്. കാര്യം എൻ്റെ കയ്യിൽ രണ്ട് ഫീമെയിൽ ഉണ്ട്, പിന്നെ മെയിലൊക്കെ നമ്മുടെ തന്നെ ചാമ്പ്യൻ സ്റ്റഡ് മെയിലുകൾ നമ്മുടെ ചേട്ടച്ചാറയിലും കൂട്ടുകാരയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ എൻ്റെ കയ്യിൽ മെയിലില്ല, മെയിൽ നമ്മൾ സ്റ്റഡ് ചെയ്യുന്നത് നമ്മുടെ അടുക്കൽ തന്നെ മെയിലുകൾ എല്ലാം അവൈലബിൾ ആണ്. സ്റ്റഡിങ്ങിന് ആർക്കെങ്കിലും സ്റ്റഡിങ്ങിന് വേണ്ടവരായാലും നമ്മളെ വിളിച്ചാൽ മതി, ഞാൻ നമ്പറുകൾ തരാം. കാര്യം അതിനുള്ള സ്റ്റഡ് നല്ല സ്റ്റഡ് സർവീസുകളിലൊക്കെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, നമ്മൾ തരുന്നതാണ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ തരുന്നതാണ്. പിന്നെ എൻ്റെ കയ്യിൽ മെയിനായിട്ടുള്ളത് എൻ്റെ കിറ്റ്, ഇപ്പം പപ്പീസ് അവൈലബിൾ ആണ്. കാര്യം പപ്പീസ് ഉണ്ട്, കാര്യം എൻ്റെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലായാലും ഞാനായാലും എൻ്റെ ഇവിടെ ഉള്ള നേരത്തിലെ പപ്പീസിനെ ഞാനിവിടെ എൻ്റെ ഫ്രണ്ട്സിന് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ ബ്രീഡായി കഴിയുമ്പോൾ എനിക്ക് തന്നെ കുഞ്ഞുങ്ങളെ തിരിച്ചു തരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പപ്പീസ് എൻ്റെ കയ്യിൽ തന്നെ അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, തരാം. പഗ്ഗാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഗോൾഡൻ റിട്രീവർ, പൂമ, അങ്ങനെ കുറേ ബ്രീഡ്സ് ഉണ്ട്, മെയിനായിട്ട് പഗ്ഗാണ്. പിന്നെ ഇതിൻ്റെ മേറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് ഒരു 8 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഹീറ്റ് കാണിക്കും, കാര്യം ബ്ലഡ് വരും. ബ്ലഡ് വന്നിട്ട് നമ്മളൊരു 10-ാം പക്കമാണ് ബ്ലഡ് ഇന്ന് കാണുന്നത്, 10-ാം ദിവസം നമ്മൾ കൊണ്ടുപോയി മേറ്റ് ചെയ്യും. 11-ാം ദിവസം ചെയ്യത്തില്ല, 12-ാം ദിവസം ഒന്നും കൂടെ നമ്മൾ സ്റ്റഡി ചെയ്യും. അങ്ങനെ 2 വട്ടമാണ് ചെയ്യിക്കുന്നത്, നമ്മളിവിടെ പൊതുവെ ചെയ്യിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ 8-ാം മാസം നമ്മൾ ചെയ്യിക്കത്തില്ല, കാര്യം 1.5 വയസ്സാവുമ്പം, കാര്യം 2-ാമത്തെ ഹീറ്റിലേ നമ്മൾ ചെയ്യിക്കത്തുള്ളൂ മെയിനായിട്ട്. ഇവിടെ നമ്മൾ ചെയ്യിക്കുന്നത് അങ്ങനെയാണ്, ഇപ്പം 8 മാസം കഴിയുമ്പോൾ പിന്നെ ഒരു 1.5 വയസ്സ് 1.5 വയസ്സാകുമ്പോഴത്തേക്ക് 2-ാമത് ഹീറ്റാവും. അപ്പോഴാകുമ്പോൾ അതിന് പക്വത ആവും, അപ്പോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്, കുട്ടികളെ തോനെ കിട്ടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും അങ്ങനെയാണ് ചെയ്യിക്കുന്നത്. പിന്നെ പഗ്ഗാവുമ്പം മറ്റ് ബ്രീഡുകളെ അപേക്ഷിച്ച് ഞാൻ നോക്കിയിട്ട് ഈ ഡെലിവറി കാര്യങ്ങളൊക്കെ ഡോഗ്സിൽ വെച്ച് ഏറ്റവും ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് പഗ്ഗിൻ്റേത്. കാര്യം തനിയൊന്നും പ്രസവിച്ചിടുന്ന പഗ്ഗുകൾ അപൂർവമാണ് തനി ഡെലിവറി ആവുന്ന. ഓരോ ഇതിന് പപ്പിയെ നമ്മൾ തന്നെ കെയർ ചെയ്ത് എടുക്കണം, അല്ലാതെ കിട്ടില്ല. നമ്മൾ തന്നെ നോക്കി ഉറക്കം ഇല്ലാതെ ഇരുന്നെങ്കിൽ മാത്രമേ പഗ്ഗിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടുകയുള്ളൂ, അല്ലാതെ കിട്ടില്ല. കാര്യം എല്ലാം ഓരോ ബലൂണിനകത്താണ് വരുന്നത്, ബലൂണെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ പൊക്കിലെല്ലാം, ബ്ലാഡർ എല്ലാം കട്ട് ചെയ്ത് പൊക്കിലെല്ലാം കട്ട് ചെയ്ത് അത്രയും കെയർ ചെയ്തെടുത്താലേ നമുക്ക് പഗ്ഗിന് അങ്ങനെ ഈസി ആയിട്ടുള്ള ഒരു ഡെലിവറി അല്ല പഗ്ഗിൻ്റെ, ഇച്ചിരി പാടായിട്ടുള്ള കാര്യമാണ്. പിന്നെ കുഴപ്പമില്ല, ഒരു നമുക്ക് എന്തുമായാലും ചെയ്ത്. ഞാനിപ്പോൾ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് പഗ്ഗിനെ ചെയ്യുന്നുണ്ട്, കുറേ കുഞ്ഞുങ്ങളോളം. കാര്യം 19 കുഞ്ഞുങ്ങളോളം പഗ്ഗിൻ്റെ 19 കുഞ്ഞുങ്ങളോളം നമ്മൾ ഇവിടെ നിന്ന് സെയിൽ ചെയ്തിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ ഇതുവരെ ഇപ്പോഴും കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്, കുഞ്ഞുങ്ങൾ നമ്മുടെ കിടപ്പുണ്ട്, സെയിൽ ചെയ്യാനായിട്ടുണ്ട്, അല്ലാതെ എംബ്രോയിഡിങ്ങിനും എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ.
പിന്നെ പഗ്ഗിനെ നമ്മൾ മേറ്റ് ചെയ്യിപ്പിച്ചാൽ നമ്മൾ കൊണ്ടുവന്നിപ്പം ചെയ്യിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 55 പ്ലസ് അല്ലെ 65 മൈനസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഡെലിവറി ടൈം ഒന്ന് 55 മേലോട്ട് 65 ഇവിടെ നമ്മൾ കൂടുതലും 58, 61, 60, 62 അങ്ങനെ ദിവസങ്ങളായിട്ട് ഇവിടെ പ്രസവിച്ചിട്ടുണ്ട്. 55 ദിവസം തൊട്ട് മേലോട്ട് നമ്മൾ നോക്കിയിരുന്നേ പറ്റത്തുള്ളൂ. 65 ദിവസത്തിനകത്ത് പ്രസവിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 10-20 ഒരു കണ്ണ് വിരിയുന്നിടം വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തള്ളയുടെ പാല് തന്നെ ഒരു ഡെയിലി ഒരു 6-7 വട്ടമെങ്കിലും നമ്മൾ വെച്ച് കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ പഗ്ഗിൻ്റെ കുഞ്ഞുങ്ങളെ ഒരിക്കലും അതിൻ്റെ തള്ളയുടെ കൂടെ ഇടാൻ പറ്റത്തില്ല. നമ്മൾ സെപ്പറേറ്റ് ഒരു ബോക്സിനകത്താക്കി മാറ്റി വെക്കത്തേ ഉള്ളൂ. പാല് ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ തള്ള എടുക്കാൻ നമ്മൾ കൊണ്ടു ചെല്ലാറുള്ളൂ. അല്ലെങ്കിൽ അവർ മറിഞ്ഞതിൻ്റെ ദേഹത്തൊക്കെ വീഴാനും എടുക്കാനൊക്കെ കുഞ്ഞുങ്ങൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന് ഡീവാം എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് ഡീവാം ചെയ്യണം. അത് ഏത് ജീവികളായാലും ചെയ്യണം. പഗ്ഗിനകത്തായാലും നമ്മൾ ഇവിടെ പ്രസവിച്ച് 15-ാം ദിവസം, കാര്യം പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് 15-ാം ദിവസം നമ്മൾ ആദ്യമായിട്ട് ഡീവാം ചെയ്യും. ഓറക്സ് എന്ന് പറയുന്ന മരുന്നാണ് കൊടുക്കുന്നത്. അത് നമ്മളൊരു 3-4 ഇഞ്ച് തുള്ളി നമ്മൾ ആദ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു 15 ദിവസം കഴിയുമ്പോൾ. പിന്നെ ഒരു 30 ദിവസം കഴിയുമ്പോൾ കറക്റ്റ് 1 മന്ത് ആകുമ്പോൾ ഒന്നും കൂടെ കൊടുക്കും. അത് പിന്നെ 45 ഡേയ്സ് കഴിയുമ്പോൾ ഒന്നും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നത്. അത് എല്ലാ മാസവും കാര്യം കണ്ണ് സമയാസമയത്ത് എല്ലാ മാസവും ഒരു അഡൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഗുളികൾ കിട്ടും. അതിന് മുമ്പ് വരെ നമുക്ക് അഡൽറ്റായ ടാബ്ലറ്റാണ്. അതിന് മുമ്പ് നമുക്ക് സിറപ്പ് കിട്ടും, അതായിരിക്കും നല്ലത് കൊടുക്കാൻ. അത് കഴിവതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡീവാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം 2 മാസം കൂടി ഇരിക്കുമ്പോഴോ 1 മാസം കൂടി ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണ്. കാര്യം വരാണ് ഇവർക്ക് വരാന്നുള്ളത് മെയിനായിട്ട്, അതാണ് ഞാൻ കണ്ടുവന്നിരിക്കുന്നത്. പിന്നെ പാർവോ എന്നൊക്കെ ഉള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ട്. അത് വാക്സിനേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാറില്ല. പിന്നെ സ്കിൻ ഡിസീസ് ഇവർക്ക് വരാറുണ്ട്. കാര്യം ഇവർ പൊതുവേ തണുപ്പുള്ള സ്ഥലത്തുനിന്ന് വരുന്ന പട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് തണുപ്പാണ് കൂടുതലും നല്ലത്. ചൂട് കാലാവസ്ഥ ഇവർക്ക് അങ്ങനെ അത്രയ്ക്കും നല്ല അവർക്ക് ഇഷ്ടമുള്ളതല്ല. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ ഇതായിട്ട് നിന്ന് പോവും. പിന്നെ ചൂട് കൂടുമ്പോഴാണ് ഇവർക്ക് ചെറുതായിട്ട് ഇങ്ങനെ സ്കിന്നിൻ്റെ പ്രോബ്ലമൊക്കെ വരാറുള്ളത്. അത് മരുന്ന് കഴിച്ചാൽ മാറാവുന്നതൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒന്ന് കുളിപ്പിക്കുക, അല്ലെങ്കിൽ പെരയ്ക്കകത്തൊക്കെ ഇടുമ്പോഴത്തേക്ക് അങ്ങ് മാറും. അപ്പോൾ ഗായ്സ്, പഗ്ഗുകളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ. ചാച്ചാ, ബൈ ബൈ, ടേക്ക് കെയർ.